ഇവർ രണ്ടുപേരും കെ വി എമ്മിലെ സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. പക്ഷെ ഇവിടെ തന്നെ ഇവർ ജോലി കൊടുത്ത് മാതൃക കാട്ടാണ് ഈ സ്ഥാപനം. അപ്പോൾ പുഷ്പലാലും സുരേഷൊന്നും അല്ല, ഇഷ്ടംപോലെ ആൾക്കാരോട് ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യവും കഥയുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നല്ല കുട്ടികൾക്ക് ഞങ്ങൾ സ്കോളർഷിപ്പ് മാരി കൊടുക്കും, 100% ഫ്രീ ആയിട്ട്. ഈവൻ അക്കോമഡേഷൻ വിൽ ബി ഫ്രീ ഓഫ് ചാർജസ്. ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എല്ലാ കോഴ്സുകളും ഇവിടെ ഈ ഒരു കെ വി എം നൽകുന്നുണ്ട്. 1983 ആലപ്പുഴയിലെ ചേർത്തലയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാൻ കെ വേലായുധൻ മെമ്മോറിയൽ അഥവാ കെ വി എം ട്രസ്റ്റ് എന്ന പേരിൽ ഡോക്ടർ വി വി പ്യാരിലാലിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. കെ വി എം ട്രസ്റ്റ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അത് തുടങ്ങാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കെ വി എം ഹോസ്പിറ്റലിലെ പേഷ്യൻസ് കൂടിയപ്പം നമുക്ക് നേഴ്സസിൻ്റെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ അത് പരിഹരിക്കാൻ ഒരു ടു സം എക്സ്റ്റെൻറ്റ് നേഴ്സിംഗ് സ്കൂൾ തുടങ്ങിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് 1983 ഡിസംബറിലാണ് കെ വി എം ട്രസ്റ്റ് ഫോം ചെയ്യുന്നത്. നേഴ്സിംഗ് കോളേജിൽ നിന്ന് തുടങ്ങിയ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ഇന്ന് ഏക്കർ കണക്കിന് പ്രദേശത്ത് വിസ്തരിച്ചു കിടക്കുന്ന വലിയ ക്യാമ്പസായി വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഈ മെയിനായിട്ട് ഈ ട്രസ്റ്റ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷനുണ്ട്, മെഡിക്കൽ എഡ്യൂക്കേഷനുണ്ട്, ചാരിറ്റി. നന്മയുടെ വെളിച്ചം വീശി ഇവിടെ ലഹരി വിമോചന പുനരധിവാസ കേന്ദ്രവും ബുദ്ധിമാന്ദ്യമുള്ളവരുടെ സ്കൂളും കുട്ടികളുടെ പരിചരണ കേന്ദ്രവും വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ 90s ഈ ഒരു സ്കൂള് അത് അന്നും 10 കുട്ടികളെ വെച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നീട് 113 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഭൂരിഭാഗം ആളുകൾക്കും ഇവിടെ സൗജന്യ സേവനമാണ് നൽകുന്നത്. അതെല്ലാം ഫ്രീ, കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു. ബസ്സും എല്ലാം, ട്രാവലിംഗ്, ഫുഡും എല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുത്തിട്ടിരുന്നത്. 100% ജോലി ഉറപ്പ് നൽകുന്ന MBA കോഴ്സ് മുതൽ സ്കൂൾ പഠനം വരെ സാധ്യമാക്കുന്ന ക്യാമ്പസാണ് കെ വി എം ട്രസ്റ്റിന്റെ കീഴിലുള്ളത്. കെ വി എം കോളേജിലെ അവസാന വർഷ MBA ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളാണ് എനിക്ക് ചുറ്റുമുള്ളത്. ജോലി കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. 100% ജോലി സാധ്യത ഉറപ്പാക്കിക്കൊണ്ടാണ് കെ വി എമ്മിലെ കുട്ടികളെ MBAയിലേക്ക് വരാൻ ഇവിടുത്തെ മാനേജ്മെന്റ് ക്ഷണിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഗ്യാരണ്ടിയിൽ സംതൃപ്തരാണ് ഇവിടുത്തെ കുട്ടികൾ, അല്ലേ? ഉറപ്പല്ലേ? കോൺഫിഡന്റ് അല്ലേ? ഫീസിന്റെ കാര്യത്തിൽ MBA പഠനത്തിൽ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസും ഇവർ ഉറപ്പ് നൽകുന്നുണ്ട്. റീസണബിൾ ഫീസിൽ 100% പ്ലേസ്മെൻറ്റ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് കെ വി എമ്മിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസില്ല. ആവശ്യം പോലെ സ്ഥലവും ലൈബ്രറിയും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഫീസിൻ്റെ കാര്യത്തിൽ ബാക്കി ഏത് ബി സ്കൂളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ റീസണബിൾ ഫീസ് മാത്രമേ കെ വി എം ചാർജ് ചെയ്യുന്നുള്ളൂ. സോ ഇൻ ബോത്ത് വേസ് ഇറ്റ് വിൽ ബി ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ഫോർ ദ സ്റ്റുഡൻസ് ടു കം ഓവർ ഹിയർ. കുട്ടികൾക്കും ക്യാമ്പസിനെ കുറിച്ച് വലിയ സന്തോഷമാണ് പങ്കുവെക്കാനുള്ളത്. ഫാക്കുലിറ്റീസിൻ്റെ സൈഡിൽ നിന്ന് വളരെ സപ്പോർട്ടുണ്ട്. പിന്നെ എല്ലാ അക്കാഡമിക്സിൻ്റെ കാര്യത്തിലായാലും നല്ല മോട്ടിവേഷൻ തരാറുണ്ട്. പിന്നെ അവർക്കുള്ള നോളജ് നമ്മളിലേക്ക് പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രണ്ടിൽ നിന്നൊന്നും സംസാരിക്കുന്ന ഒരാളല്ലായിരുന്നു, ഒട്ടും ഞാൻ ഫ്രണ്ട്ലേക്ക് വരില്ലായിരുന്നു. ബട്ട് ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും അതും കൊണ്ടൊക്കെ നമുക്ക് ഓരോ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ തന്നെ, ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയാലും എന്തെങ്കിലും അവർ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസൊക്കെ തന്ന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ വർദ്ധിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഇവിടെ നല്ലൊരു കോളേജാണ്. PhD ബിരുദമുള്ള അനുഭവ സമ്പന്നരായ അധ്യാപകരാണ് കെ വി എമ്മിൻ്റെ കോളേജുകളിൽ പഠിപ്പിക്കുന്നത്. കെ വി എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ തൊഴിൽ സാധ്യത ഏറെയുള്ള പുതിയ കോഴ്സുകൾ അനവധിയുണ്ട്. ഇവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നമുക്ക് BCom ഫിനാൻസ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഡബിൾ മെയിൻ, അതുപോലെ BBA കോഴ്സുകളാണ് ഇപ്പം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത്. മിടുക്കരായ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ, അതുപോലെ തന്നെ IELTS കോച്ചിങ്, സ്പാനിഷ്, ജർമ്മൻ ലാംഗ്വേജ് പരിശീലനം, യോഗ, അതുപോലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ഫെസിലിറ്റി. കുട്ടികളുടെ വിവിധങ്ങളായ ബഹുമുഖ കഴിവുകളെ വളർത്തിയെടുക്കുവാൻ വേണ്ടി വിവിധ പ്രവർത്തനങ്ങളാണ് കെ വി എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ നടത്തി വരുന്നത്. മികച്ച ക്ലാസ് മുറികൾ, വൃത്തിയുള്ള കെട്ടിടങ്ങൾ, ലാബുകൾ, കമ്പ്യൂട്ടർ മുറികൾ, ഇതൊക്കെ അന്തർദേശീയ നിലവാരത്തിൽ തന്നെയാണ് കെ വി എം തീർത്തിട്ടുള്ളത്.
അധ്യാപകരുടെ മികവിനൊപ്പം പഠന സൗകര്യങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വലിയ മുൻഗണന നൽകുന്നുണ്ട് KVM ട്രസ്റ്റ് മാനേജ്മെൻറ്റ് കുട്ടികൾക്ക് വേണ്ടി. കാരണം നാളത്തെ പ്രതീക്ഷയാണ് അവരെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് ഇവിടെയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. നല്ല ലൈബ്രറി, നമുക്ക് നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ഫെസിലിറ്റീസ്, അങ്ങനെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, ഇതൊക്കെ ഏറ്റവും എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്നതെല്ലാം ഈ ഒരു ക്യാമ്പസിൽ നമുക്ക് കിട്ടും. അതുപോലെ ഒരുപാട് കോഴ്സസ് ഉണ്ട്, വെറൈറ്റി ഓഫ് കോഴ്സസ്. ഇത്രയും കോഴ്സസ് ഉള്ളൊരു ക്യാമ്പസ് മേ ബി ഉണ്ടാവില്ല. നഴ്സിംഗ്, പാരാമെഡിക്കൽ, ഫാർമസി തുടങ്ങിയ കോഴ്സുകൾ പഠിക്കാൻ കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ ചേർത്തലയിലെ KVM ക്യാമ്പസിലുണ്ട്. ബീഹാറിൽ നിന്നൊക്കെ കുട്ടികളുണ്ടായിരുന്നു, കൽക്കട്ടയിൽ നിന്ന് കുട്ടികളുണ്ടായിരുന്നു, കാസർഗോഡ് ആ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ കൂടുതലും നമ്മുടെ ഈ കൊച്ചിൻ, ആലപ്പി ഇങ്ങനെയുള്ള ആലപ്പുഴയെക്കാളും കൂടുതൽ കൊച്ചിയിൽ നിന്നാണ് ഞങ്ങൾക്ക് കുട്ടികൾ വരുന്നത്. ഇവർക്കായി സൗകര്യപ്രദമായ ഹോസ്റ്റലുകളും വാഹന സൗകര്യവും മുന്തിയ ലാബ് സൗകര്യങ്ങളും മാനേജ്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്റ്റുഡൻറ് ഫാക്കൽറ്റീസ് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. ഇപ്പോൾ എന്ത് കാര്യത്തിനും സ്റ്റുഡൻസിന് ഒരു മടിയും കൂടാതെ ടീച്ചേഴ്സിൻ്റെ അടുക്ക അപ്രോച്ച് ചെയ്യാം, എന്ത് സഹായവും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ വളരെ വില്ലിംഗ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് ഇവിടെ ഉള്ളത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് ഫുൾ ഫീസും ഹോസ്റ്റൽ താമസം ഉൾപ്പെടെ സ്കോളർഷിപ്പായി നൽകുന്ന പതിവും KVMലുണ്ട്. നല്ല കുട്ടികൾക്ക് ഞങ്ങൾ സ്കോളർഷിപ്പ് മാതിരി കൊടുക്കും, അങ്ങനെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഈ കൊല്ലം തന്നെ ഒരു 2 കുട്ടികൾക്ക് 100% ഫീസ് ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേഴ്സിങ്ങിന് ഒരു കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു സ്കോളർഷിപ്പാണ് നമുക്ക് അങ്ങനെ പറയുന്നതായിരിക്കും കുട്ടികൾക്കും ഒരു അന്തസ്, അവർ കുറഞ്ഞ ഫീസിൽ പഠിക്കുന്നതെന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾക്ക്. ഇക്കുറി അത് കൂടുതൽ വ്യാപിപ്പിക്കുമെന്നാണ് KVM ട്രസ്റ്റ് നേതൃത്വം നൽകുന്ന ഡോക്ടർ VV പ്യാരിലാൽ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ അടുത്ത കൊല്ലം തൊട്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാ കോഴ്സുകൾക്കും ഒരേ കുട്ടികളെ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട്, പക്ഷേ അത് പാവപ്പെട്ടവരായിരിക്കണം, നല്ല മാർക്കും വേണം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ 100% ഫ്രീ ആയിട്ട്, ഈവൻ അക്കോമഡേഷൻ വിൽ ബി ഗിവൺ ഫ്രീ ഓഫ് ചാർജസ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ അധ്യയന വർഷം മുതൽ പോളിടെക്നിക് കോളേജും KVM തുടങ്ങുകയാണ്. പോളിടെക്നിക്ക് വളരെ വാല്യുബിളായ കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം മെക്കട്രോണിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിങ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെ 3 ബ്രാഞ്ചസ് പോളിടെക്നിക്കിലുണ്ട്. അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സുകൾ ഇങ്ങനെ തുടർന്ന് വരികയാണ്. കുറഞ്ഞ ഫീസിൽ മികച്ച വിദ്യാഭ്യാസം, അതാണ് ഈ സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഗവൺമെൻറ് കോളേജുകളെ പോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടന്നു പോകുന്നത്. എസ്പെഷ്യലി ഫീസിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഫീസ് സ്ട്രക്ചർ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വേറെ ഒരു തരത്തിലുള്ള ഡൊണേഷനോ മറ്റ് കാര്യങ്ങളോ ഈ ട്രസ്റ്റ് മേടിക്കാറില്ല. ബുദ്ധിമാന്ദ്യമുള്ള ആളുകൾ അവരുടെ പഠനം മികച്ച രീതിയിൽ പൂർത്തിയാക്കിയവർക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ജോലിയും അതിന് തക്ക ശമ്പളവും KVM ഉറപ്പ് നൽകുന്നുണ്ട്. ഒരു 20 കുട്ടികൾക്ക് മെൻ്റലി ചലഞ്ചായിട്ടും ഡെഫ് ആൻഡ് ഡംബായിട്ടും, പിന്നെ ഇങ്ങനെയുള്ള 20 കുട്ടികൾക്ക് ഞാനിവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. അവർക്ക് അവരെ സൂപ്പർവൈസ് ചെയ്യാൻ ആളുകളുണ്ട്. ഒരു 3-4 പേർക്ക് ഒരു സൂപ്പർവൈസർ വെച്ചിട്ടുണ്ട്. ട്രസ്റ്റിൻ്റെ പ്രാഥമിക മൂല്യങ്ങളിൽ ശ്രദ്ധയൂന്നി തന്നെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരം ആളുകളെ പുനരധിവസിപ്പിക്കുന്ന പ്രവർത്തനവും KVM ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. കഴിവുകളെ പരമാവധി വളർത്തിയെടുക്കുവാനുള്ള സാഹചര്യമാണ് KVM ക്യാമ്പസിൽ ഇപ്പം നിലവിലുള്ളത്. അതുപോലെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. TCS ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികളുടെ പ്ലേസ്മെൻറ്റ് പ്രോഗ്രാമുകൾ നമ്മുടെ ക്യാമ്പസിലേക്ക് പലപ്പോഴും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് KVM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെയും KVM സ്ഥാപനങ്ങളുടെയും മുഖ്യമായ ലക്ഷ്യം. ഇതുമാത്രമല്ല കേട്ടോ, KVM ട്രസ്റ്റിൻ്റെ ഭാഗമായി കേൾവിശക്തി ഉപകരണങ്ങൾ, വീൽചെയറുകൾ, വെപ്പുകാലുകൾ, അങ്ങനെ എത്രയോ എത്രയോ നല്ല കാര്യങ്ങളാണ് KVM ട്രസ്റ്റ് വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ അവരുടെ നന്മയുടെ വലിയ പാഠങ്ങളായി പകർന്നു നൽകുന്നത്. ചാരിറ്റിയിൽ മാത്രം നിൽക്കുന്നില്ല. ഒരു ചാരിറ്റി ലോങ് ടൈം ആയിട്ട് നടത്താൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ പൈസ ഉണ്ടാകണം. പൈസ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് വേണം.
ഞാൻ അതുകൂടെ അതാണ് ഒരു പ്രധാന കാരണം ഈ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാനുള്ളൊരു കാരണം. നമുക്ക് സ്വന്തമായി അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം ഒരു സ്കൂൾ നടത്താനോ മെൻ്റലി ഹാൻഡിക്യാപ്റ്റിൻ്റെ ഒരു സ്കൂൾ നടത്താനോ അല്ലെ ഓട്ടിസം സെൻറ്റർ നടത്താനോ അല്ലെങ്കിൽ അതുമാതിരി എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും വേറൊരാളുടെ പോയി കൈനീട്ടേണ്ടതായിട്ട് വരും. ഞാൻ ഒരു മനുഷ്യൻ്റെ കയ്യിലും ചോദിക്കാറില്ല ഒരു പൈസയും. ഹോസ്റ്റൽ സൗകര്യത്തിനൊപ്പം മികച്ച ഭക്ഷണവും ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് കേട്ടോ. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ദിവസം ഇവിടുത്തെ ഭക്ഷണം തന്നെയാണ് ഞാനും മിഥുനും കഴിച്ചത്. മാനേജ്മെൻറ്റും അധ്യാപകരും പറഞ്ഞതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഉറപ്പിലാണ് KVM കോളേജുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വന്നുകണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടേക്ക് പഠിക്കാൻ വിട്ടാൽ മതി. വന്നാൽ അവരെ മിടുക്കരാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന ഉറപ്പാണ്, ആ വിശ്വാസമാണ് അധ്യാപകർ ഒറ്റക്കെട്ടായി വ്യക്തമാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും സ്വാഗതം. മിഥുൻ ടെവിക്കൊപ്പം അയ്പ് വള്ളികാടൻ, നമസ്കാരം.